ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തലമുടി നല്ല ഗ്ലോ ആവാനും നല്ല സിൽക്കി ആവാനും നല്ല തിള തിളാ തിളങ്ങാനും തലമുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഉള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ. ഒരുപാട് കാലമായിട്ട് മുടി കൊഴിയുന്നുണ്ട്, മുടി കൊഴിച്ചിൽ മാറണില്ല, അതുപോലെ എൻ്റെ മുടി തലമുടി വളരുന്നില്ല, എൻ്റെ തലമുടി എന്താ പറയുക ഡാർക്ക് പോലെയാണ്, സിൽക്കി ആയിട്ടില്ല. അപ്പോൾ നല്ല മുടി വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ് കേട്ടോ ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് മാത്രമാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ഒന്നാം തീയതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൃത്യം പതിനഞ്ചാം തീയതി ചെയ്യുക, പിന്നെ ഞങ്ങൾ അടുത്ത മാസം ഒന്നാം തീയതി അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും ചെയ്യുക, ഫസ്റ്റിൽ ചെയ്യണമെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ. എൻ്റെ തലമുടി നല്ല സിൽക്കി ആയിട്ട് തലമുടിയുടെ ഇഴകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു തലമുടി മറ്റൊരു തലമുടി ഒട്ടാതെ നല്ല വേറിട്ട് നിൽക്കും. എത്ര കുറച്ച് മുടിയാണെങ്കിലും നല്ല ഉള്ളു തോന്നിക്കും, നല്ല സൂപ്പറായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ എല്ലാവരും പറയും, എല്ലാവർക്കും ഇങ്ങനെ തലമുടി നല്ല സിൽക്കി ആയിട്ട് നിൽക്കാൻ ഇങ്ങനെ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ചില കുട്ടികൾ ഇങ്ങനെ ഓടുമ്പോൾ തലമുടി ഇങ്ങനെ കുലുങ്ങണ മുടി കുലുങ്ങണ തലമുടി ആവാനൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ, രണ്ട് പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് രണ്ട് പ്രാവശ്യം ചെയ്യാൻ പോയിട്ട് ഒരു പ്രാവശ്യം പോലും ചെയ്യാൻ നല്ല മടിയാണല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ രണ്ട് പ്രാവശ്യം ഫസ്റ്റിൽ ചെയ്യുന്നതിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തലമുടി നല്ല സോഫ്റ്റായിട്ട് സിൽക്കി ആയിട്ട് നിങ്ങളെ പാറി പറന്ന് നിൽക്കുന്ന തലമുടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലിൽ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുക്കും ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യണം കേട്ടോ. ഇനി ആരെ തലമുടിയും കൊഴിയുന്നുണ്ട്, മുടി ഊരല് നിൽക്കണില്ല, അതുപോലെ മുടി വളർച്ച ഇല്ല എന്നൊന്നും പറയരുത്. ഈ ഒരു ടിപ്പ് ചെയ്താൽ എന്തായാലും നിങ്ങളുടെ തലമുടീൻ്റെ പ്രോബ്ലം എല്ലാം പെട്ടെന്ന് മാറിക്കിട്ടും, ഞാൻ ഗ്യാരണ്ടി. ഞാനാണിത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ തലമുടി സത്യത്തിൽ നല്ല ഇറക്കത്തിലുണ്ടായിരുന്നു. ഞാൻ ഒരു ഇത്ര നീളത്തിൽ മുറിച്ച് കളഞ്ഞതാണ്, കാരണം എനിക്കൊരു പനി വന്നതിന് ശേഷം മുടി പൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അങ്ങനെ മുടി പൊഴിഞ്ഞ മുടി എനിക്ക് വീണ്ടും വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഔഷധം കൊണ്ടുള്ള എണ്ണ ചെയ്തതുകൊണ്ട് എനിക്ക് തലമുടി ഇപ്പോൾ നല്ലതുപോലെ തഴച്ച് വളരുന്നുണ്ട്, നല്ല സിൽക്കി ആയിട്ടുള്ള നല്ല മുടി തന്നെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ തലമുടി പോലുള്ള തലമുടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള തലമുടി ഉണ്ടാവും, സൂപ്പറായിട്ട് നിങ്ങൾക്ക് നല്ല ആരെ മുന്നിൽ ഷൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളാകുമ്പോൾ തലമുടി ആരും കാണിക്കില്ല, പക്ഷേ ഹിന്ദുസൊക്കെ ആകുമ്പോൾ തലമുടി കാണിക്കുമ്പോൾ എന്താ പറയുക നല്ലൊരു സ്റ്റൈലായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും വരി, പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. പനങ്കുല പോലെ തലമുടി വളരാൻ മുറിച്ച് മുറിച്ചങ്ങോട്ട് കുഴങ്ങും നമ്മൾ തലമുടി കേട്ടോ. എത്ര ഉള്ളില്ലാത്ത തലയാണെങ്കിൽ പോലും നല്ലോണം ഉള്ളോടെ വളരാൻ ഈ ഒരു സംഭവം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതായത് മൈലാഞ്ചി ഇങ്ങനെ ഉണ്ടാകുന്ന ടൈമിൽ മൈലാഞ്ചി പറിച്ച് ഉണക്കിയാണ് കേട്ടോ വെക്കൽ, ഉണക്കി സൂക്ഷിക്കും. നിങ്ങളുടെ അടുത്ത് മൈലാഞ്ചിൻ്റെ പൊടി ഇല്ലെങ്കിൽ മൈലാഞ്ചിൻ്റെ പച്ച മൈലാഞ്ചി എടുത്താലും മതി കേട്ടോ. പിന്നെ അതാ നാരങ്ങയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇവിടെ നല്ല ഓറഞ്ച് ഉണ്ട് കേട്ടോ, ഇതും തന്നെ നാരങ്ങേൻ്റെ നല്ല പുളിയുള്ളതാണ്. അപ്പോൾ ഇവിടുന്നാണ് ഈ നാരങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കടയിൽ നിന്ന് നാരങ്ങ വാങ്ങിക്കാൻ മറന്നു. അപ്പോൾ അതാ ഞാനിങ്ങനെ മൈലാഞ്ചി ഉണക്കി ഒരു ടിന്നിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇനി നല്ലോണം അന്നിട്ട് പൊടിച്ചെടുക്കട്ടോ. അപ്പോൾ മൈലാഞ്ചി പൊടിച്ചെടുക്കുമ്പോൾ എന്താവുമെന്നറിയോ, നമുക്കതിന് പാകത്തിന് വെള്ളമൊക്കെ കൂട്ടി വെക്കാം. അപ്പോൾ അച്ചരക്കുമ്പോൾ അത് എങ്ങനെ വെള്ളം ഇങ്ങനെ ലൂസായി വരികയാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി നൈസായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇതാ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ നമുക്കിത് കൂട്ടി വെക്കണം കേട്ടോ. അപ്പോൾ നാരങ്ങേൻ്റെ നീര് നല്ലോണം ഒഴിച്ച് കൊടുക്കുക. അത് വീട്ടിലുണ്ടായ ഒരു ഓറഞ്ചാണ് കേട്ടോ, മഞ്ഞ ഓറഞ്ച്. പക്ഷേ ഇപ്പോൾ ഇത് പിഞ്ചായതുകൊണ്ട് നല്ല പുളിയാണ്, പഴുത്താലുള്ളു മധുരം വരും. അപ്പോൾ ഇതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ മുടി സിൽക്കി ആവാൻ വേണ്ടിയിട്ട് താരനുണ്ടെങ്കിൽ പോകാനൊക്കെയാണ് നമ്മൾ ഈ നാരങ്ങേൻ്റെ നീരെടുക്കുന്നത്. നല്ല പിന്നെ നമുക്ക് നല്ല നാടൻ കട്ട തൈരാണ്, വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തൈര്, പാക്കറ്റ് തൈരൊന്നും ആകരുത് കേട്ടോ. പിന്നെ നല്ല നാടൻ കോഴി മുട്ടേൻ്റെ വെള്ള എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് നിങ്ങൾ മാസത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം തേച്ച് നോക്കാണ് മക്കളെ, ഞങ്ങളെ തലമുടി നിങ്ങൾ മുറിച്ച് മുറിച്ചങ്ങോട്ട് കുഴങ്ങും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്,
തലമുടി തഴച്ച് വളരാനും ഉള്ളോടെ തിക്കോടെ വരാനും നല്ല സുന്ദരി നൈസാവാനും എന്താ പറയാതെ നമ്മൾ അനുഭവിച്ചറിയന്നെ വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് തലേ ദിവസം നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ കുഴച്ച് വെക്കുകയാണ്. ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലെങ്കിൽ ഒരു ബേജാറില്ല, വേറെ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലും കുഴച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തലയിൽ ഒരു കയ്യിന് ഗ്ലൗസ് ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ കയ്യാകെ ചുമന്ന് പോവും. എന്നിട്ട് ഇതാ ഇത്രയും മിശ്രിതങ്ങൾ ഒന്നിച്ച് ചേർത്തിട്ട് നമ്മളിത് പിന്നെ ഈ മുട്ടേൻ്റെ വെള്ളയും തൈരും നാരങ്ങാനീരും മൈലാഞ്ചിപ്പൊടി ഇത്ര മാത്രമുള്ളൂ. നല്ലോണം തലമുടിയിലാണ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആണ് കഴുകി തലമുടി ആണ് ക്ലീൻ ചെയ്യുക. അങ്ങനെ മാസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കി നിങ്ങളെ തലമുടി ഊരലും അവിടെ നിൽക്കും. ഇപ്പോൾ കണ്ടോ പിറ്റേ ദിവസം എപ്പോഴത്തേക്കും വെള്ളം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരവസ്ഥയിലാണ് തലമുടിയിൽ തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് പുതിയ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം അങ്ങോട്ട് വെച്ച് നല്ല പോലെ തലയോട്ടിലും തലമുടിയിലും അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴുകി കളയുക. നിങ്ങൾക്ക് തലമുടി പനങ്കുല പോലെ ഉണ്ടാവും കേട്ടോ.